ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. അമ്മയും അബിനയും ഏട്ടനും കുഞ്ഞും എല്ലാവരും ഉണ്ട്. സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പോവാണ്. കുഞ്ഞു ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കലുണ്ട്. അപ്പം ഇന്ന് ഇവൻ ഉറങ്ങായതുകൊണ്ട് ഫ്രൂട്ട്സൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വാങ്ങാൻ വെച്ച് വന്നതാണ്. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒരു ബോക്സ്, ഒരു കട്ട് ചെയ്ത് വെച്ചൊരു ബോക്സ് വാങ്ങിച്ചു. ഏട്ടൻ കഴിച്ചു നോക്കിയിട്ടാണ് ഓന് കൊടുക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡൊക്കെ അധികം അങ്ങനെ കഴിച്ചു നോക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവന് ഉറക്കത്തിൻ്റെ ഒരു ഉറങ്ങി എണീച്ചതിൻ്റെ ഒരു ശീലക്കേട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തു, ഫ്രൂട്ട്സൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു ഐസ്വർദിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഫ്രൂട്ട്സിൻ്റെ ബോക്സിലുള്ള സാധനം അധികം ഏട്ടൻ തന്നെ കഴിച്ചു. അതുകൊണ്ട് കുട്ടിക്ക് ഒരു വത്തക്കൻ്റെ പിച്ചുകൂടി വാങ്ങിക്കുകയാണ്. പിന്നെ ഓനെ ഞാൻ വാങ്ങിച്ചിട്ട് മോനെ ഞാൻ എടുത്തിട്ട് ഏട്ടനാ ഐസ്വർദ്യൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഞങ്ങൾ ബീച്ചിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങി. ആദ്യമോനെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഓനെ കളിപ്പിച്ചു. കുറച്ച് നേരമല്ല, ഇരുടാവുന്നവരെ അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അങ്ങോട്ടൂടെ ഇങ്ങോട്ടൂടെ അങ്ങനെ ഓടിക്കളിയായിരുന്നു. ആ ഇവിടെ നിന്ന് ഇതാ ഈ ഒരു ചെക്കന്മാരായിട്ട് അവരെന്തോ ഇവനോട് ചോദിക്കുന്നുണ്ട്. അതിന് ഇവർക്ക് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു. ഇവൻ്റെ കാലൊക്കെ കഴുകി തുടച്ച് ട്രൗസറൊക്കെ മാറ്റി. പിന്നെ ഇതായിട്ടും തോളിൽ വെച്ചിട്ടുണ്ട്. അതിന് താഴെ വെച്ചാൽ ശരിയാവുള്ളപ്പോൾ വീണ്ടും ചെരുപ്പൊക്കെ നനഞ്ഞതുകൊണ്ട് ചളിയാവും. ചളിയായാൽ കുറച്ച് അറപ്പൊക്കാവുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തോളിൽ വെച്ച് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഞാൻ നടന്നപ്പോൾ അവിടെയൊക്കെ ഒരു പോപ്കോണിൻ്റെയും അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു കേക്കൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലത്തുണ്ട്. അങ്ങനെ ഇവിടെ ഈ സംഭവം നല്ല അടിപൊളി സാധനമാണ്. ഇത് കഴിച്ചു. ഇത് ഞങ്ങൾ 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 50 രൂപയാണ് ഒരു കപ്പിന് വരുന്നത്. പക്ഷെ നല്ല അടിപൊളി സാധനമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടും കഴിച്ചു നോക്കുന്നുണ്ട്. കഴിച്ചപ്പോൾ നല്ല സാധനമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുവിന് കൊടുക്കാൻ നോക്കിയപ്പോൾ കുഞ്ഞുവിന് ഇത് വേണ്ട, അവന് പോപ്കോണാണ് വേണ്ടത്. അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അവൻ വേണ്ടെന്ന് പറയുന്നത്. ഓനത് വേണ്ട, അവന് പോപ്കോൺ മതി. അമ്മ പോപ്കോൺ കൊടുത്തേക്ക്. ഓന വേണ്ട, കൊടുത്തേക്ക്. ഓക്കെ. അങ്ങനെ അമ്മയും അഭിനയിക്കും ഒരു ബോക്സ്, എനിക്കും ഏട്ടൻ ഒരു ബോക്സ്. അങ്ങനെയാണ് നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായ കുടിക്കാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ കോഴിക്കോട് ബീച്ചിൽ വരുന്നതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ പീസ്, കോളിഫ്ലവർ, എഗ്ഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവെ പുറത്തുനിന്ന് ഫുഡ് കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകല്. പക്ഷേ ഇതന്നെ കഴിച്ചപ്പോഴേക്കും വയറ് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അബി അച്ഛനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളത് ഐസ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറാൻ നിൽക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള രണ്ടുപേരെ കണ്ടു. അപ്പോൾ അമ്മയും അഭിനയും അവരോട് സംസാരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളി കയറി. ഉള്ളി കയറിയിട്ട് പൈനാപ്പിൾ, ഓറഞ്ച്, ചിക്കൻ, അങ്ങനെ കുറച്ച് ഐസൊക്കെ എടുത്തു. കഴിക്കാൻ വേണ്ടി പോവാണ്. ആദിക്ക് ഒരു ഐസ് കൈ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അവൻ അവിടെ അടങ്ങിയിരിക്കില്ല. അവൻ കഴിക്കാനായിട്ട് വെറുതെ കച്ചറുണ്ടാക്കും. അപ്പോൾ പെടഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓനൊരു ഐസ് കൈ കൊടുത്തു. അത് കഴിഞ്ഞ് അത് കഴിക്കുന്നൊന്നുമില്ല, വെറുതെ മേലൊക്കെ ആക്കുകയാണ്. പക്ഷെ അവിടെ ഇരിക്കണമെങ്കിൽ സാധനം കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ കൊടുത്തു. അതിനിടയിൽ പപ്പയ്ക്ക് തീറ്റിക്ക് കൊടുക്കുന്നുണ്ട്. ഓനത് വേണ്ട, പക്ഷേ എല്ലാവരും കഴിക്കുമ്പോൾ ഓൻ്റെ കയ്യിലോ സാധനം കാണണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. വേറെ എവിടെയും കയറിയിട്ടില്ലായിരുന്നു. ഇതേ കുഞ്ഞു ടാറ്റയും ഫ്ലെയിംഗ്സൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.